الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف صدق الله العظيم ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട വളരെ ചെറിയ ഒരു അധ്യായമാണ് ഖുറൈഷ്. ലിഇലാഫി ഖുറൈഷ്, ഖുറൈഷികളെ പാകപ്പെടുത്തിയ സാഹചര്യത്തിൽ, ഈലാഫിഹിം റിഹിലത്ത ശിതാഇ വസ്വൈഫ്, ശൈത്യകാലത്തെയും ഉഷ്ണകാലത്തെയും യാത്രകൾക്ക് അവർക്ക് ലഭിച്ച ഇണക്കം. ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, അതിനാൽ ഈ ഭവനത്തിൻ്റെ നാഥനെ അവർ വണങ്ങട്ടെ. അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്, വിശപ്പിൽ അവരെ ഭക്ഷണം കഴിപ്പിക്കുകയും ഭയത്തിൽ അവരെ നിർഭയരാക്കുകയും ചെയ്തവൻ. ഈ സൂറത്ത് ഇതിന് തൊട്ട് മുമ്പുള്ള ഫീൽ എന്ന സൂറത്തുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അധിക ഖുർആൻ വ്യാഖ്യാതാക്കളും വായിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു നമസ്കാരത്തിൽ ഈ രണ്ട് സൂറത്തുകളും ബിസ്മി കൊണ്ട് വേർതിരിക്കാതെ തന്നെ ഒരുമിച്ച് പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. യമനിലെ രാജാവായിരുന്ന അബ്രഹത്ത് ഒരു ശക്തമായ സൈന്യവുമായിട്ട് കഅബ തകർക്കാൻ വന്ന സംഭവമാണ് സൂറത്ത് ഫീലിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതിന് കാരണമായിട്ട് രണ്ട് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അബ്രഹത്ത് യമനിലെ സൻആയിൽ നല്ല സുന്ദരമായ വലിയ ഒരു ക്രിസ്തു ദേവാലയം പണിതു. ആത്മീയതയുടെ കാര്യത്തിൽ മക്കയിലെ കഅബയോട് മത്സരിക്കുക എന്നുള്ള ഒരുദ്ദേശവും അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ അയാൾ ഉദ്ദേശിച്ച രീതിയിൽ തീർത്ഥാടകരെ സൻആയിലെ ആ ആരാധനാ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അതിൽ അസൂയ മൂത്തുകൊണ്ടാണ് കഅബയെ തകർക്കാൻ വേണ്ടിയിട്ട് അബ്രഹത്ത് സൈന്യത്തെ നിയോഗിച്ചത് എന്ന് ഒരു റിപ്പോർട്ട് കാണാൻ സാധിക്കും. മറ്റൊന്ന്, സൻആയിലേക്ക് കച്ചവട ആവശ്യാർത്ഥം പോയ ഖുറൈശികളിൽ ചില ആളുകൾ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി തീ കൂട്ടിയപ്പോൾ ആ തീ കാരണം ഈ ദേവാലയത്തിൻ്റെ ചില ഭാഗങ്ങൾക്ക് തീ പിടിച്ചു എന്ന ഒരു കാരണവും ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഏതായിരുന്നാലും അത്ഭുതകരമായ രീതിയിൽ അബ്രഹത്തിൻ്റെ ആ ഒരു ആനപ്പടയെ അള്ളാഹു നേരിട്ട് ഇടപെട്ട് അസാധാരണമായ രീതിയിൽ നശിപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ കാരണത്താല്
ഖുറൈശികളുടെ സ്വീകാര്യത സമൂഹത്തിൽ ഒന്നുകൂടി വർദ്ധിച്ചു. അയൽ രാജ്യങ്ങളിലൊക്കെ ഖുറൈശികൾക്ക് അള്ളാഹുവിൻ്റെ സ്വന്തം ആളുകൾ എന്ന ഒരു കീർത്തിയും അതിനനുസരിച്ചിട്ടുള്ള പരിഗണനയും ഉണ്ടാവാൻ ഈ സംഭവം കാരണമായി. അള്ളാഹുവിൻ്റെ ഈ ഭവനം തന്നെയായിരുന്നു അതിൻ്റെ കാരണം. ആ സംഭവത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിവിടെ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ സംഭവവും അതിനു മുമ്പ് തന്നെ കഅബാലയത്തിന് പൊതുവെ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന പവിത്രതയും അതിൻ്റെ ചുറ്റുപാടിനും ജനങ്ങൾ പൊതുവെ നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന പവിത്രതയും എല്ലാം കൂടിയായിട്ട് പൊതുവെ മക്കൾക്കും അതിനു ചുറ്റുമുള്ള ആളുകൾ ഖുറൈശികൾ സുരക്ഷിതരായിരുന്നു. ഈ സംഭവത്തിന് പ്രത്യേകമായിട്ട് ഖുറൈശികൾ നന്ദി ചെയ്യണം എന്നുള്ള ഒരു ധ്വനി ലി ഈലാഫി ഖുറൈശ്, ഖുറൈശികൾക്ക് സാഹചര്യം പാകപ്പെടുത്തി കൊടുത്ത ആ ഒരു സാഹചര്യം, ഈലാഫിഹിം, എന്ത് കാര്യത്തിലാണ് അവരെ പാകപ്പെടുത്തിയിട്ടുള്ളത്? രിഹിലത്ത യാത്രക്ക് വേണ്ടി, കച്ചവട യാത്രക്ക് വേണ്ടി ശിതാ ശൈത്യകാലത്തെ, വസ്വൈഫ് ഉഷ്ണകാലത്തെയും. ഈ യാത്രകൾ അറബികളുടെ ജീവിതത്തിൽ പൊതുവെയും ഖുറൈശികളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും വളരെ പ്രാധാന്യമേറിയ ഒന്നാണ്. വർഷത്തിൽ രണ്ട് പ്രാവശ്യം നിർബന്ധമായും ഈ യാത്രകളിൽ ഖുറൈശികൾ ഏർപ്പെടാറുണ്ടായിരുന്നു. ശൈത്യകാലത്ത് യമനിലേക്കാണ് അവർ കച്ചവട യാത്ര സംഘടിപ്പിക്കുക. ഉഷ്ണകാലത്ത് ശാമിലേക്കാണ് അവർ കച്ചവട യാത്ര സംഘടിപ്പിക്കുക. അറേബ്യയിൽ അതിശൈത്യം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് യമനിലേക്ക് പോയാൽ അവിടെ അല്പം ചൂട് അവിടെ ലഭ്യമാണ്. മാത്രമല്ല ആ കാലാവസ്ഥക്കനുസൃതമായിട്ടുള്ള പ്രകൃതി വിഭവങ്ങൾ, കച്ചവട ചരക്കുകൾ, അത് അവിടെ നിന്ന് കൊണ്ടുവരാനും മക്കയിലെ ആ കാലഘട്ടത്തെ ഉൽപ്പന്നങ്ങൾ, ആ കാലാവസ്ഥയിൽ അവർക്ക് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ അവിടെ വിറ്റഴിക്കാനുമുള്ള ഒരു കമ്പോളവും അവിടെ സജ്ജമായിരുന്നു. ഇത്തരം യാത്രകളിലൊക്കെ തന്നെ ഖുറൈശി കുടുംബങ്ങളിൽ നിന്നുള്ള, എല്ലാ കുടുംബങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ യാത്രാ സംഘങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. വലിയ ആക്രമണ ഭീഷണിയൊന്നും ഖുറൈശികളുടെ ആ യാത്രാ സംഘങ്ങൾക്ക് പൊതുവെ ഉണ്ടാവാറില്ല. അവരുടെ സമൂഹത്തിലെ ഒരു സ്ഥാനവും തറവാടിത്തവും അതുപോലെ തന്നെ അവരിൽ അറിയപ്പെടുന്ന രണശൂരതയുമെല്ലാം അവരുടെ ഒരു ഒരു സുരക്ഷിതത്വത്തിനുള്ള വഴി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ യാത്രാ സംഘത്തിൻ്റെ സംരക്ഷണത്തിനാവശ്യമായ ചെറിയ ചില സൈനിക സജ്ജീകരണങ്ങളും ഈ സംഘത്തോടൊപ്പം ഉണ്ടാവാറുണ്ട്. അതുതന്നെയാണ് ഷാമിലേക്കുള്ള യാത്രയിലും സംഭവിച്ചിരുന്നത്. മക്കയിൽ അതിശക്തമായ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് അവർ സിറിയയിലേക്ക് പോകും. അവിടെ ആ സമയത്ത് ഒരു മിതമായ കാലാവസ്ഥയായിരിക്കും ഉണ്ടാവുക. ആ കാലാവസ്ഥക്കനുസരിച്ചിട്ടുള്ള കച്ചവട ചരക്കുകൾ അവിടെ ലഭ്യമായിരിക്കും. അതിനനുസരിച്ചിട്ടുള്ള ചരക്കുകൾ ഇവിടെ നിന്ന് അവർ കൊണ്ടുപോവുകയും ചെയ്യും. ഇങ്ങനെ ശൈത്യവും ഉഷ്ണവും, ഈ രണ്ട് കാലാവസ്ഥകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അവരുടെ കച്ചവടത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ ദിശയും ലക്ഷ്യസ്ഥാനവും എല്ലാം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഈ യാത്രകൾ അവരുടെ ജീവിതത്തിൽ
വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മിക്കവാറും എല്ലാത്തരം ജീവിത ആവശ്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു ഒരു സ്ഥിതിവിശേഷമാണ് അറേബ്യയിലെ ആളുകൾക്കുള്ളത്. വളരെ പരിമിതമായ കാർഷിക വിഭവങ്ങൾ അവിടെ അവർക്ക് ലഭ്യമായിരുന്നുള്ളൂ. മറ്റു തരത്തിലുള്ള വ്യവസായങ്ങളോ അല്ലെങ്കിൽ ജീവിതാവശ്യങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ വസ്തുക്കളുടെ ചെറിയ തോതിലെങ്കിലുമുള്ള ഉൽപാദനമോ ആ പ്രദേശത്തൊന്നും ഉണ്ടായിരുന്നില്ല. അതിനു പറ്റിയ ഒരു ഭൂപ്രകൃതിയോ കാലാവസ്ഥയോ ആയിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. അത് കാരണം എല്ലാ ജീവിതാവശ്യങ്ങൾക്കും മിക്കവാറും അവർക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടിയിരുന്നു. നമ്മൾ കൃഷി ചെയ്യുന്നത് പോലെ, നമ്മൾ വ്യവസായങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ, നമ്മളുടെ രാജ്യത്ത് പലതരം ഉൽപ്പന്നങ്ങൾ കുടിൽ വ്യവസായങ്ങളിലൂടെയോ ചെറുകിട വ്യവസായങ്ങളിലൂടെയോ വൻകിട വ്യവസായങ്ങളിലൂടെയോ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ തന്നെ അവർക്ക് പ്രധാനമായ അവരുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ടുപോവാൻ അത്യാവശ്യമായ ഒന്നായിരുന്നു അവരുടെ ഈ കച്ചവട യാത്രകൾ. എല്ലാ കാര്യങ്ങളും അതിലൂടെയായിരുന്നു അവർക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ യാത്രകളെ അതിന് ഇവരെ ശാരീരികമായും മാനസികമായും പാകപ്പെടുത്തിയതിനെയൊക്കെ തന്നെ അള്ളാഹു പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ കാരണം ഈഡാഫിഹിം, അവരുടെ പരിശീലനം നേടിയെടുക്കൽ, അവരുടെ ഇണക്കം രിഹിലത്ത യാത്രകൾക്ക് വേണ്ടിയിട്ട് അശിത്ത ശൈത്യകാലത്തും വസൈഫ് ഉഷ്ണകാലത്തും ഫല്യഅബുദു, അതിനാൽ അവർ വണങ്ങട്ടെ, വഴങ്ങട്ടെ, അല്ലെങ്കിൽ ആരാധിക്കട്ടെ റബ്ബ ഹാദൽ ബൈത്ത്, പവിത്രമായ ഈ ഭവനത്തിൻ്റെ നാഥനെ. അല്ലദി അത് അഴ്മഹും മിൻ ജൂബ്, വിശപ്പിൽ നിന്നും അവരെ ഭക്ഷിപ്പിച്ച, വ ആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്നും അവരെ വിമോചിപ്പിക്കുകയും ചെയ്യുക. ഈ ഒരു സുരക്ഷിതത്വം അതാണ് അള്ളാഹു ഇവിടെ പിന്നീട് എടുത്തു പറയുന്നത്, റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിൻ്റെ നാഥൻ. അല്ലദി അത് അഴ്മഹും മിൻ ജൂഉ, വിശപ്പിൽ നിന്നും അവരെ വിമോചിപ്പിച്ചു, ഭക്ഷണം നൽകി, വ ആമനഹും മിൻ ഖൗഫ്, ഭയത്തിൽ നിന്നും അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്തു. ഈ ഒരു സുരക്ഷിതത്വത്തിന് പലതരം കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ കഅബാലയത്തിന് പൊതുവെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു പവിത്രത എന്നുള്ളത്. മറ്റൊന്ന്, പൊതുവെ സാമ്രാജ്യത്തെ ശക്തികൾ ലോകം മുഴുവനും അവർ കീഴടക്കുന്ന സമയത്തും അറേബ്യയെ അവർ വല്ലാതെ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം അറേബ്യയിലുള്ള ഈ ചെറിയ ചെറിയ നാട്ടു രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗ്രാമങ്ങൾ, അവ യുദ്ധം ചെയ്ത് കീഴടക്കുകയും അവിടെ അവരുടെ ഗവർണർമാരെയോ മറ്റു പ്രതിനിധികളെയോ ഭരണ സംവിധാനത്തെയോ അവിടെ സ്ഥാപിക്കുകയും എല്ലാം ചെയ്തതുകൊണ്ട് അവർക്ക് കൂടുതലായിട്ട് അവിടെ നിന്ന് നേടിയെടുക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. അത്രക്കും വരണ്ട, പ്രത്യേകിച്ച് വിഭവങ്ങളൊന്നും ലഭ്യമല്ലാത്ത ഒരു പ്രദേശമായിരുന്നു അറേബ്യ. അതിന് ചെലവഴിക്കുന്ന പ്രയത്നത്തിനനുസരിച്ചിട്ടുള്ള ഒരു റിട്ടേൺസ് അവിടെ നിന്നും കിട്ടാനില്ലാത്തത് കാരണം അറേബ്യയെ അവർ ഒഴിവാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറ്റൊന്ന്, ഏതായിരുന്നാലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നവരാണ് അറേബ്യയിലെ ജനത. അത് കാരണം പേർഷ്യയിലെയും യമനിലെയും ഒക്കെയുള്ള ചന്തകളിൽ, മാർക്കറ്റുകളിൽ നിർബന്ധമായിട്ടും വരാനും അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുവാനും അറബികൾ ബാധ്യസ്ഥരായിരുന്നു, നിർബന്ധിതരായിരുന്നു. മറ്റൊരു വഴിയും അവരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. ആ കാരണത്താല്
മാർക്കറ്റിൽ ഈ അറബികളെ സംബന്ധിച്ചോ ഖുറൈശികളെ സംബന്ധിച്ചോ അത് നഷ്ടപ്പെട്ടു പോകും എന്ന ഒരു ഭയവും ഈ സാമ്രാജ്യ ശക്തികൾക്ക് ആ കാലഘട്ടത്തിൽ ആവശ്യമായിരുന്നില്ല. അറബികൾക്ക് സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് പ്രദേശങ്ങളിലെ മാർക്കറ്റുകളെ തന്നെ ആശ്രയിക്കേണ്ടതുണ്ട്. അറബികൾക്ക് സ്വന്തം വിഭവങ്ങളെ വിറ്റഴിക്കണമെന്നുണ്ടെങ്കിലും ഈ രണ്ട് മാർക്കറ്റുകളല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. ആ കാരണത്താൽ തങ്ങളുടെ കച്ചവടം നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഭയവും ഈ സാമ്രാജ്യ ശക്തികൾക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അറബികളെ യുദ്ധം ചെയ്ത് കീഴടക്കി അത് തങ്ങളുടെ കോളണികളിൽ കൊണ്ടുവരേണ്ട ഒരാവശ്യം പ്രായോഗികമായിട്ട് അവർക്കുണ്ടായിരുന്നില്ല. ഈ സ്വാതന്ത്ര്യം അറബികളിൽ ഒരുതരം സുരക്ഷിതത്വ ബോധവും ആത്മവിശ്വാസവും വർദ്ധിക്കാനും ഇടയായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യങ്ങൾ ചിലയിടങ്ങളിലൊക്കെ പ്രസ്താവിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വഖാലു ഇന്നത്തബി അൽഹുദാ മഅക, താങ്കളുടെ കൂടെ ഈ നേർമാർഗം ഞങ്ങൾ പിൻപറ്റുകയാണ് എന്നുണ്ടെങ്കിൽ നുതഖത്തഫ് മിൻ അർദിന, അവർ പറഞ്ഞു ഞങ്ങളുടെ ഈ ഭൂമികളിൽ നിന്ന് ഞങ്ങൾ റാഞ്ചി എടുക്കപ്പെടുകയാവും ഉണ്ടാവുക. താങ്കളെ ഞങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചുറ്റുമുള്ള ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സാമന്തന്മാരോ അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ സാമന്തന്മാരോ ഞങ്ങളെ കീഴടക്കുകയും ഞങ്ങളെ റാഞ്ചിക്കൊണ്ടുപോവുകയുമായിരിക്കും സംഭവിക്കുക. അത് കാരണം താങ്കളെ പിൻപറ്റാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് മക്കയിലെ ഖുറൈശികൾ പറയുകയാണ്. അവലന്നുമക്കില്ലഹും ഹറമൻ ആമിന, അവരാലോചിക്കുന്നില്ലേ ഈ ഒരു കലുഷിതമായ ചുറ്റുപാടിനിടയിലും ഇവർക്ക് മാത്രം നാം ഒരു നിർഭയമായ സ്ഥലം നാം അവർക്ക് ഉണ്ടാക്കി കൊടുത്തില്ലേ. യുജുബ ഇലൈഹി സമറാത്തു കുല്ലി ഷൈ, നാനാഭാഗത്തു നിന്നുമുള്ള ഫലവർഗങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. റിസിക്കമില്ലതുന്ന, നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഉപജീവനമായിട്ട്. വലാക്കിന് അക്സറഹും ലായ ഇലമൂൻ, എന്നാൽ അവരിൽ അധികം ആളുകളും കാര്യങ്ങൾ ശരിയായ രീതിയിൽ അറിയുന്നവരല്ല. അറേബ്യയുടെ ആ ഒരു പ്രത്യേകത ഈ വചനത്തിലും നമുക്ക് കാണാൻ സാധിക്കും. ഒരു നിലയിൽ അള്ളാഹുവാണ് അവർക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കൃഷിയില്ല, തോട്ടങ്ങളില്ല, മഴയില്ല, വെള്ളമില്ല. എന്നാൽ പോലും യുജുബ ഇലൈഹി സമറാത്തു കുല്ലി ഷൈ, എല്ലാ തരത്തിലുള്ള ഫലവർഗങ്ങളും അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും ഈ ഒരു സ്ഥിതിവിശേഷം അറേബ്യയെ ചുറ്റിപ്പറ്റി നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ്. അതുതന്നെയാണ് ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നത്. വഖാലു ഇന്നത്തബി അൽഹുദാ മഅക നുതഖത്തഫ് മിൻ അർദിന, താങ്കളെ ഞങ്ങൾ പിൻപറ്റുകയാണെങ്കിൽ താങ്കൾ കൊണ്ടുവന്ന ഈ പുതിയ ദീൻ ഞങ്ങൾ സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഞങ്ങളെ ഈ ആളുകൾ ശത്രുക്കളായിട്ട് പരിഗണിക്കുകയും ഞങ്ങളെ ആക്രമിക്കുകയും ഞങ്ങളെ അവർ പിടിച്ചു കെട്ടി അടിമകളാക്കി ഞങ്ങളെ റാഞ്ചിക്കൊണ്ടുപോവുകയും ഉണ്ടാവുകയാണ് അതുകൊണ്ട് സംഭവിക്കുക. മിൻ അർദിന, ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങൾ പുറന്തള്ളപ്പെടും. അവലന്നക്കും നുമക്കിൻ ലഹും ഹറമൻ ആമിന, അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? അവർ ചിന്തിക്കുന്നില്ലേ അവർക്ക് നാം നിർഭയമായ ഈ ഒരു സ്ഥലം അവർക്ക് നാം അനുഗ്രഹമായി നൽകിയില്ലേ, ഇതുകൊണ്ട് നാം അവരെ ശക്തിപ്പെടുത്തിയില്ലേ. യുജുബ ഇലൈഹി സമറാത്തു കുല്ലി ഷൈ, അവിടേക്ക് എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മറ്റുള്ളവരുടെ ആക്രമണ ഭീതിയിൽ നിന്ന് അള്ളാഹു അവർക്ക് അമ്മിന് നൽകിയിരിക്കുന്നു. അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും സുരക്ഷിതത്വവും പ്രദാനം നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ ആ വരൾച്ചയ്ക്കിടയിലും
അള്ളാഹു അവർക്ക് റിസ്ക് നൽകിയിരിക്കുന്നു. അവർക്ക് പല തരത്തിലുള്ള വിഭവങ്ങൾ അള്ളാഹു നാനാഭാഗത്തു നിന്നും അങ്ങോട്ട് എത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ രണ്ട് അനുഗ്രഹങ്ങൾ, വിശപ്പിൽ നിന്നുള്ള മോചനം, അതുപോലെ തന്നെ ഭയത്തിൽ നിന്നുള്ള മോചനം, ഇത് അവർക്ക് ലഭിച്ചതായിട്ട് ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു സ്ഥലത്ത് അവലം യറൂ അന്നാ ജഅൽനാ ഹറമൻ ആമിനൻ യതഖത്തഫു നാസു മിൻ ഹൗലിഹിം അഫബിൽ ബാത്തിലി യുഅ്മിനൂന വബിനിഅമത്തില്ലാഹി യക്ഫുറൂൻ. അവലം യറൂ, അവർ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ, അന്നാ ജഅൽനാ ഹറമൻ ആമിന, നിർഭയമായ ഈ ഒരു സുരക്ഷിത സ്ഥാനം അവർക്ക് വേണ്ടി നാം സംവിധാനം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വയുതഖത്തഫു നാസു മിൻ ഹൗലിഹിം, അവർക്ക് ചുറ്റുമുള്ള ജനത അവരാക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അവർ റാഞ്ചിയെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇത് അവർക്ക് കാണാൻ സാധിക്കുന്നില്ലേ. അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ, എന്നിട്ടും അവര് ഈ മിഥ്യയിൽ, ഈ കളവിലാണോ വിശ്വാസം അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ നിഅമത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹം, അതിനെ ഇവർ നിഷേധിക്കുകയാണോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനെ മൂടിവെക്കുകയാണോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിനെ കളവാക്കുകയാണോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പ്രത്യക്ഷത്തില് ഇവര് സാമ്രാജ്യ ശക്തികൾ ആശ്രയിച്ചു കൊണ്ടാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരാക്രമിക്കാതിരിക്കുന്നത് ഈ സാമ്രാജ്യ ശക്തികളാണ്. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം നൽകുന്നതും ഈ സാമ്രാജ്യ ശക്തികളുടെ മാർക്കറ്റുകളിൽ നിന്നും അവരുടെ പ്രദേശങ്ങളിൽ നിന്നുമാണ്. പക്ഷെ അള്ളാഹു പറയുന്നത്, ഈ ഒരു അവസരം ഒരുക്കി കൊടുത്തിട്ടുള്ളത് അവനാണ് എന്നാണ്. ഇത് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പ്രത്യക്ഷത്തില് ഏതെങ്കിലും ചില കൈകളിലൂടെ ആയിരിക്കാം അള്ളാഹു ഇത് എത്തിച്ചു തരുന്നത്. പക്ഷെ അത് അള്ളാഹുവിന്റെ അനുഗ്രഹവും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായവും അള്ളാഹുവിന്റെ നേരിട്ടുള്ള വ്യക്തമായ ഇടപെടലുമാണ് എന്ന് പ്രത്യേകമായിട്ട് അള്ളാഹു പറയുകയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട, ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വിശപ്പ്, ഭയം, സ്വാതന്ത്ര്യം. വിശപ്പ്, ഭയം, വിമോചനം, ഇത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാമൂഹിക അവസ്ഥയാണ്. ദാരിദ്ര്യം ബാധിച്ച ആളുകൾ, അല്ലെങ്കിൽ ഭയപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് അവരുടെ ഔന്നിത്യവും അവരുടെ സ്വാതന്ത്ര്യവും കാത്തു സൂക്ഷിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ദാരിദ്ര്യവും അടിച്ചമർത്തലും അതാണ് ഭയത്തിന് കാരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചും സംഭവിക്കാം. ഭയം കാരണം ദാരിദ്ര്യത്തിനും അടിമത്തത്തിനും കീഴടങ്ങിക്കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷവും സമൂഹങ്ങൾക്കുണ്ടാവും, ജനങ്ങൾക്കുണ്ടാവും, വ്യക്തികൾക്കുണ്ടാവും, രാഷ്ട്രങ്ങൾക്കും ഉണ്ടാകും. ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ്. ദാരിദ്ര്യവും അടിച്ചമർത്തലും അത് ഭയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭയത്തിന് അടിമപ്പെട്ടു പോയാൽ പിന്നെ അവർക്ക് ലഭിക്കാനുള്ളത് ദാരിദ്ര്യം തന്നെയായിരിക്കും. അതോടൊപ്പം അവർക്ക് അടിമത്വവുമായിരിക്കും അവർക്ക് ലഭിക്കാനുണ്ടാവുക. സ്വന്തം കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനുമുള്ള തന്റേടം അവർക്കുണ്ടാവുകയില്ല. അതിന് അവരുടെ മേൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തികൾ അവരെ അനുവദിക്കുകയുമില്ല. ഭയത്തിന് മനുഷ്യൻ അടിമപ്പെടുക എന്നുള്ളതാണ് അവന്റെ എല്ലാ തരത്തിലുള്ള പരാജയത്തിനും കാരണമായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ,
മനുഷ്യരെ ഭയപ്പെട്ട് ജീവിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ മനുഷ്യർ കടലിൽ യാത്ര ചെയ്യുമായിരുന്നു. കടലിൽ യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾ ഉണ്ടാക്കി ഏത് വിപരീത കാലാവസ്ഥയിലും ഭൂമിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിൽ അകലെ അകലെ പോയി ദൂരങ്ങളുടെ ആഴങ്ങളിലേക്ക് മനുഷ്യരെത്തുമായിരുന്നു. പുതിയ പുതിയ സ്ഥലങ്ങൾ അവർക്ക് കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. പുതിയ വിഭവങ്ങളുടെ കേന്ദ്രങ്ങൾ, പുതിയ മാർക്കറ്റുകൾ, പുതിയ പുതിയ ബന്ധങ്ങൾ, അങ്ങനെ മനുഷ്യവികാസത്തിൻ്റെ പുതിയ പുതിയ വഴികൾ കണ്ടെത്താൻ മനുഷ്യർക്ക് സാധിക്കുമായിരുന്നു. ഇന്നിപ്പോൾ ജനങ്ങൾ ആകാശത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, യഥേഷ്ടം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഭയത്തിന് കീഴ്പ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ അതിന് സാധിക്കുമായിരുന്നു. ചില ആളുകൾ ഭയം അവിടെ മാറ്റിവെച്ചുകൊണ്ട് സാഹസികമായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തയ്യാറാവുന്നത് കൊണ്ടല്ലേ അത് സംഭവിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇത് നമുക്ക് അനുഭവമല്ലേ. വളരെ വളരെ ഉയരമുള്ളൊരു തെങ്ങ്, അതിന്റെ മുകളിൽ ഒരാൾ കയറി തേങ്ങയിടുകയും ആ തെങ്ങ് നന്നാക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു പേടി തോന്നാറില്ലേ. മനുഷ്യർ മുഴുവനും ഇതേ പേടിയുമായിട്ട് ജീവിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു പണി അവിടെ നടക്കുമായിരുന്നു. അല്ലെങ്കിൽ കിണർ കുഴിക്കുന്ന ആളുകൾ, മനുഷ്യർ ഭയത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഭൂമി കുഴിച്ച് അവിടെ നിന്ന് വെള്ളമെടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. ഇപ്പോഴെന്താണ്, എത്ര എത്ര കിലോമീറ്ററുകൾ ആഴത്തിൽ പോയിട്ട് അവിടെ നിന്നല്ലേ മനുഷ്യർ അവർക്ക് ആവശ്യമായിട്ടുള്ള ഖനിജങ്ങളൊക്കെ പിന്നെ കുഴിച്ചെടുത്ത് കൊണ്ടുവരുന്നത്. ഭയം എന്നും മനുഷ്യന്റെ വികസനത്തിന് എതിരായിട്ട് ഒരു തടസ്സമായിട്ട് എപ്പോഴും ഉണ്ടാകും. ഇത് തന്നെയാണ് സാമൂഹിക മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കുക. സാമൂഹിക രംഗത്ത് ആളുകൾ ഭയപ്പെട്ടിരുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവർ എന്നും അടിമകളായി തന്റെ ഇടമുള്ളവരുടെ കീഴിൽ ജീവിക്കേണ്ടതായിട്ട് വരുമായിരുന്നല്ലോ. ലോകത്ത് ഒരിടത്തും തന്നെ ജനാധിപത്യം സാധിക്കുമായിരുന്നില്ല. നിരന്തരമായ സമരങ്ങളിലൂടെയാണല്ലോ സാമ്രാജ്യ ശക്തികളെയും രാജാക്കന്മാരെയും ചക്രവർത്തിമാരെയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾ അവരുടേതായിട്ടുള്ള അവകാശങ്ങളും അവരുടേതായിട്ടുള്ള ഭരണകൂടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഭയത്തിന് അടിമപ്പെട്ട് ജീവിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊന്നും നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. ചുരുക്കി പറയുകയാണെങ്കിൽ മനുഷ്യനും അവന്റെ വിജയത്തിനും ഇടയിൽ അള്ളാഹു വെച്ചിട്ടുള്ള ഒരു പാലമാണ് നിർഭയത്വം എന്നുള്ളത്. ഈ നിർഭയത്വം എന്നുള്ള ആ ഒരു പാലത്തിലൂടെ യാത്ര ചെയ്യാൻ മനുഷ്യൻ തയ്യാറായാൽ മാത്രമേ അവർക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ, വിജയം കണ്ടെത്താൻ സാധ്യമാവുകയുള്ളൂ, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അവർക്ക് കഴിയുകയുള്ളൂ. ഭയത്തിന് അടിമപ്പെട്ടവർ ഒരു തരത്തിലുള്ള റിസ്ക്കും ജീവിതത്തിൽ ഏറ്റെടുക്കാൻ തയ്യാറാവുകയില്ല. എതിരാളികളെ അഭിമുഖീകരിക്കാൻ പോലും അവർക്ക് മടിയായിരിക്കും ഉണ്ടാവുക. അവർ സ്വന്തം ആളങ്ങളിൽ അങ്ങനെ ഒളിഞ്ഞു താമസിക്കുകയും എന്തുതരം അവസ്ഥയാണോ സമൂഹം അവർക്ക് നൽകിയിട്ടുള്ളത് അത് സ്വന്തം വിധിയാണ് എന്ന് കരുതി സമാധാനിക്കുകയും ആ അടിമത്തത്തിന്റെ ഇടയിൽ ഒരു തണൽ കണ്ടെത്തി ജീവിക്കുകയുമാണ് ചെയ്യുക. അവിടെ ഒരു തണൽ അവർക്ക് കണ്ടെത്താൻ സാധിക്കും, അതിലൊരു മനസ്സമാധാനം കണ്ടെത്താൻ അവർക്ക് സാധിക്കും. ആ അടിമത്തത്തിന്റെ തണലിൽ ജീവിക്കുന്ന ഒരു സ്വഭാവമാണ് ഇന്ന് മിക്കവാറും വീണ്ടും ലോകത്ത് മുഴുവനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യൻ പിറകോട്ട് തന്നെ സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ഒരു ലക്ഷണമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. വിശ്വാസത്തിൻ്റെ ഗുണഫലം എന്നുള്ള രൂപത്തിൽ സ്വാതന്ത്ര്യവും മനുഷ്യവിമോചനവും നീതിയും അധികാരവും
ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇൻഷാല്ല നമുക്ക് പിന്നീട് ഒരവസരത്തിൽ കടക്കാവുന്നതാണ്. വിശ്വാസത്തിൻ്റെ ഗുണഫലം എന്ന് പറയുന്നത് അത് ധാരാളം പള്ളികൾ സ്ഥാപിക്കപ്പെടുന്നതല്ല, മനോഹരമായ ബാങ്ക് വിളികൾ കേൾക്കുന്നത് മാത്രമല്ല. വിശ്വാസത്തിൻ്റെ ഗുണഫലം എന്ന് പറയുന്നത് അതിൻ്റെ സാമൂഹിക പ്രതിഫലനത്തിലാണ് കൂടുതലായിട്ട് കാണേണ്ടത്. ആ ഗുണഫലത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്വാതന്ത്ര്യം, മനുഷ്യ സ്വാതന്ത്ര്യം എന്നുള്ളത്. മനുഷ്യസമത്വവും മനുഷ്യൻ്റെ വിമോചനവും അത് വിശ്വാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഗുണഫലത്തിൽപ്പെട്ട ഒന്നാണ്. നീതി സ്ഥാപിക്കപ്പെടുക, അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ആ അർത്ഥത്തിൽ തന്നെ വിശ്വാസത്തിൻ്റെ വളരെ വലിയൊരു ഗുണഫലമായിട്ട് കാണാൻ സാധിക്കേണ്ടതുണ്ട്. ആ ഒരു അവസ്ഥയിലേക്ക് വിശ്വാസികൾ അവരുടെ വിശ്വാസത്തെ കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സംഘർഷം ഉടലെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടാവേണ്ടതില്ല. സമൂഹത്തിലെ ദുഷ്പ്രവണതകളെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഉരസൽ ഉണ്ടാകും. നീതി ആവശ്യപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എളുപ്പമുള്ള കാര്യമാണ് ഔപചാരികമായിട്ട് നീതി ആവശ്യപ്പെടുകയും മുദ്രാവാക്യം മുഴക്കുകയും ഒരു പരിപാടിക്ക് പരിപാടി എന്നുള്ള നിലയിൽ പരിപാടികൾ നടത്തി അതിൽ അങ്ങനെ സംതൃപ്തരായി കഴിഞ്ഞുകൂടുകയും ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയില്ല. പക്ഷെ നീതി ലഭിച്ചേ അടങ്ങൂ എന്നുള്ള രൂപത്തിൽ നീതിക്ക് വേണ്ടി സംസ്ഥമുയർത്താൻ തുടങ്ങിയാൽ, നീതി ലഭ്യമാകുന്ന അറ്റം വരെ പോകും എന്നുള്ള രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിൽ ഏർപ്പെടാൻ തുടങ്ങിയാൽ, അത് തീർച്ചയായിട്ടും ഉരസലിലും സംഘർഷങ്ങളിലും പ്രശ്നങ്ങളിലും തന്നെയായിരിക്കും അതെത്തിച്ചേരുക. കാരണം മനുഷ്യരിൽ ഈ രണ്ട് സ്വഭാവവും കുടികൊള്ളുന്നുണ്ട്. ഒരു ഭാഗത്ത് നീതിബോധമുള്ളവനാണ് മനുഷ്യൻ, നന്മയെ ഇഷ്ടപ്പെടുന്നവനാണ് മനുഷ്യൻ, സാഹോദര്യവും കാരുണ്യവും ഉള്ളവനാണ് മനുഷ്യൻ, മറ്റുള്ളവരെ പരിഗണിക്കുന്നവനാണ് മനുഷ്യൻ. അതോടൊപ്പം തന്നെ മറുവശത്ത് സ്വാർത്ഥനാണ് മനുഷ്യൻ, മറ്റുള്ളവരുടേത് കവർന്നെടുക്കുന്ന സ്വഭാവമുള്ളവനാണ് മനുഷ്യൻ, എല്ലാം തനിക്ക് കിട്ടണം എന്നുള്ള ആർത്തി ഉള്ളവനാണ് മനുഷ്യൻ, എല്ലാം അടക്കി വെക്കണം എന്ന ഒരു തരത്തിലുള്ള ത്വര ഉള്ളവനാണ് മനുഷ്യൻ. ഈ രണ്ട് വശങ്ങളും മനുഷ്യരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇതിലൊരു വ്യക്തിയിൽ ഏതിനാണോ മുൻതൂക്കമുണ്ടാകുന്നത്, അല്ലെങ്കിൽ ഏതിനെ അവഗണിച്ചുകൊണ്ട് ഏതിനെ ഉയർത്തിക്കൊണ്ടുവരാനാണോ ഒരാൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതിനനുസരിച്ചായിരിക്കും അയാളുടെ ജീവിത രീതിയിലും സമൂഹത്തിൽ അയാൾ സ്വീകരിക്കുന്ന ആ മൈതാനം ഏതാണ് എന്നുള്ളത് തീരുമാനിക്കുന്നതിലുമൊക്കെ നിർണായകമായി മാറുക. അത് ഈ നന്മയുടെയും നീതിയുടെയും അവകാശങ്ങളുടെയും ഭാഗത്തിനാണ് ഒരാൾ മുൻതൂക്കം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ ചേരിയിലായിരിക്കും ഉണ്ടാവുക. അതല്ല സ്വാർത്ഥതക്കും ആർത്തിക്കും അസൂയക്കും കുത്തക സ്വഭാവത്തിനുമാണ് ഒരാൾ മുൻതൂക്കം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ ചേരിയിലായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ വളരെ ശക്തനായ വക്താവും അതിൻ്റെ അതിശക്തമായ കോട്ടകൾ പണിതുകൊണ്ട് തൻ്റെ സ്വാർത്ഥതയെ കാത്തു സൂക്ഷിക്കുന്ന, അതിന് കാവൽ നിൽക്കുന്ന ഒരു കഠിന ഹൃദയനുമായിട്ട് മാറുകയാണ് ഉണ്ടാവുക. അവിടെയാണ് പ്രവാചകന്മാര് തങ്ങളുടെ സന്ദേശവുമായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് നന്മയും മറ്റൊരു ഭാഗത്ത് തിന്മയും. ഇതിലെ ഈ തിന്മ ശക്തിപ്പെടുകയും തിന്മ
വളരെ ശക്തിയേറിയ ഇരുമ്പ് മതിലുകൾ പോലെ കോട്ടകൾ പടുത്തുയർത്തുകയും ചെയ്യുന്ന സമയത്ത് അതിനെ തകർക്കാനായിട്ടാണ് പ്രവാചകന്മാര് അവരുടെ സന്ദേശവുമായി വന്നിട്ടുണ്ടായിരുന്നത്. അവിടെയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വചനം നമുക്ക് വളരെ പ്രസക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ഇന്നമിൻ അഅ്ളമൽ ജിഹാദി കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജാബിർ. അക്രമിയായ ഭരണാധികാരിയുടെ മുന്നിലെ ഹഖ് ചോദിക്കുന്നതാണ്, വസ്തുതകൾ തുറന്നു പറയുന്നതാണ്, അവകാശങ്ങൾ ചോദിക്കുന്നതാണ് ഏറ്റവും മഹത്തായ ജിഹാദ് എന്നുള്ളത്. ഇത് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വെറും ഔപചാരികമായ ഒരു ചടങ്ങ് മാത്രമായ ഒരു ചോദ്യമാണ് എന്നുണ്ടെങ്കിൽ ഭരണാധികാരിയും അതങ്ങനെ ഒരു ഭാഗത്തുകൂടെ നടക്കട്ടെ, നമ്മളുടെ കാര്യങ്ങൾ മറ്റൊരു ഭാഗത്തുകൂടെ നമുക്ക് ഇങ്ങനെയും നടത്താം എന്നുള്ളൊരു തീരുമാനവുമായിട്ട് പ്രത്യേകിച്ച് പ്രകോപനവും ഒന്നുമില്ലാതെ മുന്നോട്ട് പോയി എന്ന് വരാം. അതേസമയം നമ്മൾ ഹക്ക് ചോദിക്കുന്നത് ഹക്കായ രൂപത്തിലാണ് എന്നുണ്ടെങ്കിൽ അവിടെ അതിൻ്റെതായിട്ടുള്ള പ്രതിഫലനങ്ങൾ അത് നമ്മൾക്ക് കാണേണ്ടതായിട്ട് വരും, നേരിടേണ്ടതായിട്ട് വരും. അത്തരം ഭവിഷ്യത്തുകൾ ഉണ്ടായാൽ പോലും ഇത് ചെയ്യണം എന്നാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ്, പരിഹാസമുണ്ടാവാം, ഭീഷണിയുണ്ടാവാം, മർദ്ദനമുണ്ടാവാം, ഒറ്റപ്പെടാം, ജയിലുണ്ടാവാം, മരണം വരെ സംഭവിക്കാം. ഇതൊക്കെയാണ് ഇങ്ങനെയൊരു കാൽവെപ്പ് നടത്തുമ്പോൾ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങൾ. അതല്ലാതെ നമ്മൾ ഹക്ക് ചോദിക്കുമ്പോഴേക്ക് ആ ഹക്കുമായിട്ട് ആളുകൾ നമ്മുടെ മുന്നിലേക്ക് അത് കൊണ്ടുവന്ന് തരും എന്നുള്ള ഒരു പ്രതീക്ഷയും ആഗ്രഹവും ഉണ്ടാവേണ്ടതില്ല. പക്ഷെ ഇവിടെ ഒരു 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 തുടക്കം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ദുർബലന്റെ ഈ ഒരു ശബ്ദമുയർത്തല് അത് നിരന്തരമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനു മുമ്പിൽ ഏത് വൻമതിലും തകരുകയാണ് ചെയ്യുക. അത് അതിൻ്റെ ഒരു 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 ദൈവീകമായ ഒരു പ്രത്യേകതയാണ് എന്ന് തന്നെ നമ്മൾ കരുതിയാലും അത് തെറ്റാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. വെറും ഭൗതികമായ കണക്ക് കൂട്ടൽ വെച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നമുക്ക് വിലയിരുത്താൻ കഴിയുകയില്ല. അങ്ങനെ നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ ഒരു ഒരു തെറ്റായിരിക്കാനാണ് സാധ്യത. ഭയത്തെ ഭേദിക്കേണ്ടതുണ്ട്. അതാണ് ഈ ഒരു മുന്നേറ്റത്തിനുള്ള വഴിയൊരുക്കാൻ ആദ്യമായിട്ട് ഉണ്ടാവേണ്ടത്. മനുഷ്യവിജയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് റബ്ബ ഹാദൽ ബൈത്തില്ലദി അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നുമുള്ള ഒരു മുക്തി അത് തന്നെയാണ് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കേണ്ടത്. ഭയത്തിൽ നിന്നുള്ള മുക്തി, അതുപോലെ തന്നെ വിശപ്പിൽ നിന്നുള്ള മുക്തി. ഈ ഭയത്തെ അതിജീവിച്ചുകൊണ്ട് ഈയൊരു കാൽവെപ്പ് നടത്തുക എന്നുള്ളത് അത് തഖ്വയുടെ തന്നെ ഭാഗമായിട്ട് അല്ലാഹു പറയുന്നത് പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് വേണ്ടി മാത്രം ചില ആയത്തുകൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. വല്ലദി ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈകഹുമുൽ മുത്തഖൂൻ. തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? വല്ലദി ജാഅ ബിസ്സിദ്ഖി, ആരാണോ സത്യവുമായി വന്നിട്ടുള്ളത്, ആരാണോ വസ്തുതകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്, വസദ്ദഖ ബിഹി, അവൻ്റെ ആ മുന്നോട്ട് വരലിനെ സത്യസന്ധമാക്കുകയും ചെയ്തിട്ടുള്ളത്, അതിനോട് നീതി പുലർത്തുകയും ചെയ്തിട്ടുള്ളത്. വെറുതെ ഔപചാരികമായി ശബ്ദമുയർത്തുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. വല്ലദി ജാഅ ബിസ്സിദ്ഖി, സത്യവുമായിട്ട് ആരാണോ മുന്നോട്ട് വന്നിട്ടുള്ളത്, സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരാണോ മുന്നോട്ട് വന്നിട്ടുള്ളത്, വസദ്ദഖ ബിഹി,
അവന്റെ ആ നിലപാടിനോട് സത്യസന്ധത പുലർത്തുകയും ചെയ്തിട്ടുള്ളത്. ഉലായിക്കഹുമുൽ മുത്തഖൂൻ, അവരാണ് മുത്തഖീങ്ങൾ, അവരാണ് തഖ്‌വ പുലർത്തിയിട്ടുള്ള ആളുകൾ. ഈ തഖ്‌വയെക്കുറിച്ചും മുത്തഖീങ്ങളെക്കുറിച്ചുമൊക്കെ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ള നിരവധി ആയത്തുകൾ, അത് പരിശോധിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് തഖ്‌വ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ നമുക്ക് കിട്ടും. ഇൻഷാല്ലാഹ് അടുത്ത ഒരു അവസരത്തിൽ നമുക്ക് ആ ഒരു 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 വിഷയവും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാവുന്നതാണ്. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹി, അത്തരം ആളുകൾ, വല്ലദി ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈക ഹുമുൽ മുത്തഖൂൻ. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹി, അവർക്ക് അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവരുടെ നാഥന്റെ അടുക്കൽ ലഭ്യമാണ്. ദാലിക ജസാഉൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, മികവ് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്ന രീതി അതാണ്. ലിയുകഫിറ അല്ലാഹു അൻഹും അസ്വല്ലദി അമിലു, അവർ പ്രവർത്തിച്ച കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തെറ്റുകൾ, ലിയുകഫിറ അല്ലാഹു അൻഹും അസ്വല്ലദി അമിലു, അവരുടെ പ്രവർത്തനങ്ങളിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾ അള്ളാഹു അവർക്ക് മായ്ച്ച് കളയുവാൻ വേണ്ടിയിട്ടും, വയജിസിയഹും അവർക്ക് പ്രതിഫലമായി നൽകുവാൻ വേണ്ടിയിട്ടും, അജ്റഹും അവരുടെ പ്രതിഫലങ്ങൾ, ബി അഹ്സനല്ലദി കാനു യഅമലൂൻ, അവർ എന്താണോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതിനേക്കാളൊക്കെ എത്രയോ എത്രയോ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലം അള്ളാഹു ഒരു പ്രതിഫലമായിട്ട് നൽകുവാൻ അവസരം ഒരുങ്ങുവാൻ വേണ്ടിയിട്ടും. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, തന്റെ അടിമക്ക് അല്ലാഹു മതിയായവനല്ലേ. വയുഹവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അവനല്ലാത്ത മറ്റു ശക്തികളെ കാണിച്ചുകൊണ്ട് അവർ താങ്കളെ ഭയപ്പെടുത്തുകയാണ്. വമൻ യുളിലില്ലാ ഫമാലഹും മിൻ ഹാദ്, ആരെയാണോ അള്ളാഹു വഴിതെറ്റിക്കുന്നത് അവരെ നേർവഴി ചലിപ്പിക്കാൻ മറ്റാരും തന്നെ ഉണ്ടാക്കുകയില്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ ഖുർആൻ വചനങ്ങൾ നമ്മളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. വസ്തുതകൾ അതിന് ഒത്തുതീർപ്പാക്കരുത്. വസ്തുതകളെ സത്യത്തെ സത്യമായി തന്നെ ഉയർത്തിപ്പിടിക്കുവാനും ആ സത്യവുമായി സമൂഹത്തിൽ വേറിട്ട് നിൽക്കുവാനും വിശ്വാസികൾ തയ്യാറാവേണ്ടതുണ്ട്. വല്ലദി ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി, തൻ്റെ നിലപാട് അത് വെറും ഔപചാരികമാവാൻ പാടില്ലാത്തതാണ്. ആ നിലപാടിനോട് അവൻ സത്യസന്ധത പുലർത്തേണ്ടതുമുണ്ട് ജീവിതത്തിൽ. ഉലായിക്കഹുമുൽ മുത്തഖൂൻ, അതാണ് യഥാർത്ഥത്തിൽ തഖ്‌വയായിട്ട് മനസ്സിലാക്കേണ്ടത്. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹി, അവർ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് അള്ളാഹു കരുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം ഈ പ്രവർത്തനത്തിനുള്ള പ്രതിഫലം നാളെ ആഖിറത്തിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതല്ല. ആഖിറത്തിൽ തീർച്ചയായിട്ടും ഈ പ്രവർത്തനത്തിനുള്ള പ്രതിഫലം അവിടെ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്, അവിടെ കരുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം അള്ളാഹു ഇവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഒരു റിസൾട്ട്, ഒരു ഫലം അത് ഈ ഭൂമിയിൽ തന്നെ അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അത് അള്ളാഹു അതിൻ്റേതായിട്ടുള്ള സമയമെത്തുമ്പോൾ അവർക്ക് നൽകുകയും ചെയ്യും. ലഹും മാ യശാഊൻ, അവരെന്താണോ അവരുദ്ദേശിക്കുന്നത് അത് അവർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. ഇൻ ദ റബ്ബിഹിം, അവരുടെ നാഥനിങ്കൽ. ദാലിക ജസാഉൽ മുഹ്സിനീൻ, അതാണ് മികവ് പുലർത്തുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്ന രീതി. ലിയുകഫിറല്ലാഹു അൻഹും അസ്വല്ലദി അമിലു, ഇത്തരം പ്രവർത്തന മേഖലകളിൽ ഉള്ള ആളുകൾക്ക് അവരിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾ അത് അള്ളാഹു പുറത്തു നൽകുക എന്നല്ല പറയുന്നത്. അത്
അവരുടെ രേഖകളിലേ ഉണ്ടാവുകയില്ല. ആ രേഖകളിൽ അത് പ്രത്യക്ഷപ്പെടുകയും അത് കാരണം അവര് മഹ്ശറയിൽ അപമാനിതരാവുകയും ചെയ്യുന്ന ഒരവസരം പോലും കൊടുക്കാതെ, അതിനു പോലും ഇടം നൽകാതെ അള്ളാഹു അത് മായ്ച്ചു കളയുകയാണ് ചെയ്യുക. അവർ പ്രവർത്തിച്ചിരുന്ന അവരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ തെറ്റുകൾ, കുറ്റകൃത്യങ്ങൾ അത് അള്ളാഹു മറച്ച് പിടിക്കുവാൻ വേണ്ടി, വയജിയഹും അവർക്ക് അവൻ പ്രതിഫലം നൽകാൻ വേണ്ടി, അജ്റഹും അവരുടെ കൂലി, ബി അഹ്സനില്ലദീ കാനൂ യഅ്മലൂൻ അവർ പ്രവർത്തിച്ചതിൻ്റെ, അവർക്ക് അർഹമായതിൻ്റെ എത്രയോ എത്രയോ ഇരട്ടിയായിട്ട്. ആ ഇരട്ടി എത്രയാണ് എന്നുള്ളതൊന്നും നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു 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 കണക്കിലാണ് അതെല്ലാം ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ അളവ് എന്താണ്, അതിൻ്റെ ഇരട്ടി എന്താണ് എന്നുള്ളതൊക്കെ നമ്മളുടെ എല്ലാ കണക്ക് കൂട്ടലുകൾക്കും അപ്പുറത്തായിരിക്കും ഉണ്ടാവുക. അലൈസല്ലാഹു ബികാഫിൻ അബ്ദുഹു, എന്തിനാണ് മനുഷ്യരിങ്ങനെ ഭയപ്പെടുന്നത്? ആരെയാണ് ഇവർ ഇങ്ങനെ ഭയപ്പെട്ട് കീഴ്പ്പെട്ട് ഇവരിങ്ങനെ ഒതുങ്ങിക്കൊടുത്തിക്കൊണ്ടിരിക്കുന്നത്? അവർക്കറിയില്ലേ, അവർക്ക് ശ്വാസം കഴിക്കാൻ വായു നൽകുന്ന, അവർക്ക് വെള്ളം നൽകുന്ന, അവർക്ക് ഭക്ഷണം നൽകുന്ന, അവർക്ക് വേണ്ടി ഭൂമിയിൽ നിന്ന് വിത്തുകൾ മുളപ്പിച്ചു കൊടുക്കുന്ന അള്ളാഹുവിനെ അവർക്കറിയില്ലേ? അവർക്ക് ജീവിതത്തിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അവർക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിനെ തിരിച്ചറിയാൻ അവർക്ക് സാധ്യമാകുന്നില്ലേ? അലൈസല്ലാഹു ബികാഫിൻ അബ്ദുഹു, തന്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ? എത്ര ഹൃദ്യമായ ഒരു ചോദ്യമാണ് അള്ളാഹു ഇവിടെ ചോദിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. വയുഹവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അവനല്ലാത്ത മറ്റു ശക്തികളെ കാണിച്ചുകൊണ്ട് അവർ താങ്കളെ ഭയപ്പെടുത്തുകയാണ്, ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. വമൻ യുദ്ലില്ല, അള്ളാഹു ആരെയാണോ വഴിതെറ്റിക്കുന്നത്, ഫമാലഹു മിൻ ഹാദ്, അവനെ നേർവഴിയിലാക്കാൻ ഒരു ഘടകവും തന്നെ ജീവിതത്തിലില്ല, സമൂഹത്തിലില്ല. അള്ളാഹു അങ്ങനെ ഒരു സാധ്യത തന്നെ അവിടെ ബാക്കി വെച്ചിട്ടില്ല. അപ്പോൾ അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക എന്നുള്ളതാണ് ഒരു മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി. മനുഷ്യരെ ഭയപ്പെടാൻ പാടില്ല. അത് ആ ഭയം അള്ളാഹു മനുഷ്യന് നൽകിയ എല്ലാ ക്വാളിറ്റിയെയും ഇല്ലാതെയാക്കുകയാണ് ചെയ്യുക. എത്ര വലിയ ശക്തിയാണെങ്കിലും മനുഷ്യരെ ഭയപ്പെടാൻ പാടില്ല. ഒരു ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഖലീഫ ഹാറൂൻ റഷീദിന്റെ കാലഘട്ടത്തിൽ കൊട്ടാരത്തിൽ നിന്നുള്ള ഒരു ഒരു ഭടൻ കൊട്ടാരത്തിലെ നർത്തകിക്ക് വേണ്ടി ഒരു പുല്ലാങ്കുഴൽ വാങ്ങാൻ വേണ്ടി മാർക്കറ്റിൽ ചെന്നതാണ്. അയാൾ ആ പുല്ലാങ്കുഴൽ വാങ്ങി കൊട്ടാരത്തിലേക്ക് മടങ്ങുമ്പോൾ ആ തെരുവിൽ അലഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു വൃദ്ധൻ, അയാളുടെ തോളിൽ ഒരു ഭാണ്ഡമുണ്ട്, മുഷിഞ്ഞ വസ്ത്രമാണ് അയാൾ ധരിച്ചിട്ടുള്ളത്. അയാളിങ്ങനെ കടത്തിണ്ണകളിൽ നിന്ന് അവിടെ വീണ് കിടക്കുന്ന ധാന്യമണികൾ അത് വളരെ സൂക്ഷ്മമായി പെറുക്കിയെടുത്ത് തൻ്റെ ഭാണ്ഡത്തിൽ അങ്ങനെ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് അയാളുടെ ജീവിത മാർഗം. ഈ വൃദ്ധൻ തൻ്റെ അരികിലൂടെ കടന്നു പോകുന്ന ഈ ഭടനെ കാണാനിടയായി. ഈ ഭടന്റെ കയ്യിലുള്ള ആ പുല്ലാങ്കുഴൽ കണ്ടപ്പോൾ ഇയാൾക്ക് സഹിക്കാൻ സാധിച്ചില്ല. അയാൾ ചാടി എഴുന്നേറ്റ് ആ പുല്ലാങ്കുഴൽ തട്ടിപ്പറിച്ചെടുത്ത് അത് ഒടിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഭടൻ നേരെ ഈ കാര്യം കൊട്ടാരത്തിൽ ചെന്ന് പരാതിപ്പെടുകയാണ്. കൊട്ടാരത്തിൽ നിന്ന് മൂന്ന് നാല് ആളുകൾ അടങ്ങിയ ഒരു സംഘമാണ് പിന്നെ വരുന്നത്. ഇയാളെ പിടിച്ചു കെട്ടി തൻ്റെ മുന്നിൽ ഹാജരാക്കാൻ ഖലീഫ ആവശ്യപ്പെട്ടു. ഇയാളെ പിടിച്ചു കെട്ടി ഖലീഫയുടെ മുമ്പിൽ കൊണ്ടുവന്നു. കൊട്ടാരത്തിൻ്റെ
അകത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഇയാളുടെ തോളിലുള്ള വൃത്തികട്ടയും ഭാണ്ഡം അത് ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അവിടെ വാതിൽക്കൽ കാവൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരന്. ഇയാൾ പറഞ്ഞു, ഞാനത് ഒഴിവാക്കില്ല, ഇതെന്റെ ഉപജീവനമാണ്, പറ്റില്ല എന്ന് ഈ കാവൽക്കാരനും ചെയ്യില്ല എന്ന് ഈ വൃദ്ധനും അവരങ്ങനെ തമ്മിൽ തർക്കമായി. ഇത് ഖലീഫ കാണാനിടയായി. ഖലീഫ അയാളെ വിട്, അയാളെ ഇങ്ങോട്ട് വിട് എന്ന് പറഞ്ഞിട്ട് പിന്നെ ചോദിക്കാൻ, എന്താണ് അവിടെ സംഭവിച്ചത്? ഇവൻ എന്റെ ഭാണ്ഡം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, ഇതെന്റെ ഉപജീവനമാണ്, ഇതെനിക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ നിനക്ക് പകരമായിട്ട് വേറെ നല്ല ഭക്ഷണം ഞങ്ങൾ തരുമല്ലോ, എനിക്ക് നിന്റെ ഭക്ഷണമൊന്നും വേണ്ട എന്നാണ് ഖലീഫയോട് ഈ വൃദ്ധൻ പറയുന്നത്. വളരെ രോഷാകുലനായിട്ടാണ് ഖലീഫ ചോദിക്കുന്നത്, നീ എന്താണ് ചെയ്തത്? നീ എന്റെ പുല്ലാങ്കുഴല് ഒടിച്ച് കളഞ്ഞ് വലിച്ചെറിഞ്ഞില്ലേ? നീ അയാൾ പറഞ്ഞു, നിന്റെ ബാപ്പയും നിന്റെ ബാപ്പാന്റെ ബാപ്പമാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അരുതാത്തത് ഒന്ന് കണ്ടാൽ അതിനെ കൈകൊണ്ട് തടയണം എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ചെയ്തത്. ആ വൃദ്ധന്റെ സത്യസന്ധതയും അയാളുടെ ആ ധീരതയും കണ്ടപ്പോൾ ഖലീഫയ്ക്ക് മതിപ്പ് തോന്നുകയാണ് ചെയ്തത്. അയാൾ വെറുതെ വിടാൻ വേണ്ടി കൽപ്പിച്ചു ഖലീഫ ഹാറൂൺ റഷീദ്. അയാൾ അങ്ങനെ നടന്നു പോവുകയാണ്. അയാളെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഭടനെ ഖലീഫ നിയോഗിച്ചു. ആ ഭടന്റെ കയ്യിൽ ഒരു സമ്മാനപ്പൊതിയും ഏൽപ്പിച്ചു ഖലീഫ വഴിയിൽ വെച്ച് അയാൾക്കത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കുറേ ദൂരം ചെന്നു. ഇയാള് വീണ്ടും കടത്തിണ്ണയിൽ ഒരു കോലുകൊണ്ട് ഇങ്ങനെ തോണ്ടി തോണ്ടി ധാന്യമണികൾ തൻ്റെ ഈ സഞ്ചിയിൽ നിക്ഷേപിക്കുകയാണ്. ഖലീഫ പ്രത്യേകമായിട്ട് ചുമതലപ്പെടുത്തിയിരുന്നു കൊട്ടാരത്തിൽ നടന്ന സംഭവങ്ങൾ മറ്റാരോടെങ്കിലും പറഞ്ഞിട്ട് ഇയാൾ വലിയ ആളാവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയുകയായിരുന്നു ഖലീഫയുടെ ഒരു താല്പര്യം. ഇയാൾ ഒരാളോടും ഒരക്ഷരം ഉരിയാടാതെ തൻ്റെ ധാന്യമണികൾ പൊറുക്കുന്ന പണിയിൽ തന്നെ ഏർപ്പെടുകയാണ്. ഇത് കണ്ട് ബോധ്യപ്പെട്ട ഈ ഭൃത്യൻ സമ്മാനപ്പൊതി ഇയാൾക്ക് വെച്ച് നീട്ടി. അയാൾ ചോദിച്ചു, എന്താണിത്? ഇത് ഖലീഫയുടെ സമ്മാനമാണ്, 1000 സ്വർണനാണയങ്ങളുണ്ട്. അയാൾ പറഞ്ഞു, അത് എടുത്ത സ്ഥാനത്ത് തന്നെ വെക്കാൻ ഖലീഫയോട് പറയും, എനിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് അയാൾ ഒരു ഒരു കവിത ചൊല്ലുകയാണ്. സമ്പത്ത് മനുഷ്യനെ ഭയമുള്ളവനാക്കി മാറ്റും, സമ്പത്ത് കാരണം മാന്യനെ അവൻ അപമാനിക്കും, സമ്പത്ത് കാരണം നിന്ദ്യനെ അവൻ ബഹുമാനിക്കുകയും ചെയ്യും. ഈ ഒരു കവിത ഉരുവിടുകയാണ് ആ വൃദ്ധൻ പിന്നീട് ചെയ്യുന്നത്. കഥയാണെങ്കിലും സംഭവമാണെങ്കിലും ഇതിന് വളരെ വലിയൊരു പാഠമാണുള്ളത്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ സംതൃപ്തിയാണ് ഏറ്റവും വലിയ സംതൃപ്തി. ഇന്ന് മനുഷ്യർ നേരെ വിപരീതമായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സമ്പത്തിൻ്റെ അളവ് വെച്ചുകൊണ്ടാണ് മനുഷ്യർ പരസ്പരം പരിഗണിക്കുകയും ബഹുമാനിക്കുകയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയും കൂട്ടുകെട്ടുണ്ടാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭക്തിയുടെയോ തക്വയുടെയോ സ്വഭാവഗുണത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ലാതെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. സത്യസന്ധതക്കും അവകാശങ്ങൾക്കും വസ്തുതകൾക്കും നീതിക്കും തന്നെ ഒന്നിനും തന്നെ ഒരു വിലയും ഇല്ലാതെയായി മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം തന്നെ അടിസ്ഥാന കാരണം ഭയമാണ് എന്നുള്ളതാണ്. സമ്പത്ത് കൈവരുമ്പോൾ അത് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ് മനുഷ്യർക്ക് ഉണ്ടാകുന്നത്. ആ ഭയം കാരണമാണ് അവൻ്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും വികലമായ തീരുമാനങ്ങൾ എടുക്കാൻ അവസരം ഒരുങ്ങുകയും ചെയ്യുന്നത്. നിർഭയത്വം എന്നുള്ള ആ ഒരു കാൽവെപ്പിൽ നിന്നായിരിക്കും നന്മയുടെ തുടക്കം ഉണ്ടാകുന്നത്. അതുതന്നെയാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന
ആ ഒരു കലിമത്തിൻ്റെയും അടിത്തറ അതാണ്. അള്ളാഹുവല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാതിരിക്കുക എന്നുള്ള ആ ഒരു വചനം, അതൊരു ജീവിത നിലപാടാണ് യഥാർത്ഥത്തിൽ. അത് കേവലം ഒരു പുണ്യവചനമല്ല, കേവലം ഒരു വിശ്വാസവാക്യവും അല്ല. അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളത് ഒരു ജീവിത നിലപാടാണ്. ആ നിലപാട് സ്വീകരിക്കുന്നതിന് അള്ളാഹുവിനെയല്ലാതെ മറ്റൊരു ശക്തിയെയും ഭയപ്പെടുകയില്ല. അള്ളാഹു അല്ലാത്ത മറ്റു ശക്തികൾ നമ്മളുടെ മനസ്സിൻ്റെ അകത്ത് ഭയം സൃഷ്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ദലാലത്താണ്. അതാണ് ഈ വചനം പറയുന്നത്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദുഹു, തന്റെ നാഥൻ അള്ളാഹു മതിയായവനല്ലേ. വയുഖഫിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അവനല്ലാത്ത മറ്റു ശക്തികളെ കാണിച്ചുകൊണ്ട് അവർ താങ്കളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. വമൻ യുദ്രില്ല, അങ്ങനെ അത്തരം ഭയത്തിന് കീഴ്പ്പെടുന്നവര് അവർ വലാലത്തിലാണ്, അവർ വഴികേടിലാണ്. അങ്ങനെ വഴികേടിലായവർ ഫമാലഹു മിൻ ഹാദ്, അവർക്ക് നേർവഴി പ്രാപിക്കാൻ പിന്നീട് ഒരു വഴിയും കണ്ടെത്താൻ സാധിക്കുകയില്ല. വളരെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ഏത് കാലഘട്ടത്തിലും, ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും, മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഇവിടെ അള്ളാഹു വളരെ ലളിതമായ രീതിയിൽ നമ്മളുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നത്. നിർഭയത്വം, അതാണ് വിജയത്തിലേക്കുള്ള വഴി, അതാണ് യഥാർത്ഥ വഴി. അതല്ലാത്തത് എന്തും അത് വലാലത്താണ് എന്ന ഒരു ഒരു മുന്നറിയിപ്പാണ് അള്ളാഹു ഇവിടെ നൽകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, നമ്മളുടെ തഖ്വയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അള്ളാഹു ഈ കാര്യങ്ങൾ, ഈ ജീവിത നിലപാട് നമ്മളുടെ മുന്നിൽ വരച്ചു കാണിച്ചിട്ടുള്ളത് എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ധാരാളം കേൾക്കാറുള്ള ഒരു ഒരു ഹദീസ്, ഭക്ഷണത്തളികയിലേക്ക് കൈകൾ നീണ്ടുപോകുന്നത് പോലെ ജനം നിങ്ങളിലേക്ക് കൈകൾ നീട്ടുന്നൊരു സമയം വരാനിരിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം എന്ന് അന്വേഷിച്ച സഹാബിമാർക്ക് അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി എന്താണ്? ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, ജീവിതത്തിനോടുള്ള അതിയായ പ്രേമവും മരണത്തോടുള്ള വെറുപ്പും, അതായത് ഭയവും. ഈ ഭയമാണ് പതനത്തിൻ്റെ കാരണമായിട്ട്, പരാജയത്തിൻ്റെ കാരണമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടിമത്തവും നിന്ദ്യതയും വരുന്ന വഴിയേത് എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കുകളിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് വിശപ്പിൽ നിന്ന് മോചനം, എങ്ങനെയാണ് ഭയത്തിൽ നിന്ന് മോചനം? ഇത് രണ്ടും നമ്മളുടെ അകത്ത് നിന്ന് തന്നെയാണ് ഉത്ഭവം കൊള്ളേണ്ടത്. അല്പം വിശപ്പ് സഹിക്കാൻ തയ്യാറാവുന്നവനെ വിശപ്പിൽ നിന്നുള്ള മോചനം അത് നേടിയെടുക്കാൻ സാധ്യമാവുകയുള്ളൂ. എന്നും എൻ്റെ വയറ് നിറയണം, ആ വയറ് നിറയലിന് വിഘ്നം വരുന്ന ഒരു കാര്യത്തിനും ഞാൻ തയ്യാറല്ല എന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവന് എന്നും അന്തിമമായിട്ട് അവന് വിശപ്പാണ് സഹിക്കേണ്ടതായിട്ട് വരിക. വിശപ്പ് പട്ടിണി കിടക്കാൻ തയ്യാറാകുന്നവന് അവന് അള്ളാഹു വിശപ്പിൽ നിന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിമോചനം നൽകും. ഭയത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഭയത്തിൽ നിന്ന് മുക്തനാവാൻ സ്വയം തയ്യാറാകുന്നവൻ്റെ മനസ്സിൽ അള്ളാഹു നിർഭയത്വം ഇട്ടുകൊടുക്കും. ഇവിടെ അള്ളാഹു പറയുന്ന ഈ കാര്യത്തിലേക്ക് തന്നെ നമുക്കൊന്ന് തിരിച്ചു വന്ന് നോക്കാം. ഫല്യഅബ്ദു റബ്ബ ഹാദൽ ബൈത്തില്ലദി അത്അമഹും മിൻ ജൂഇൻ വആമനഹും മിൻ ഖൗഫ്. വിശപ്പിന്റെ സമയത്ത്
അവരെ ഭക്ഷണമൂട്ടുകയും ഭയത്തിൻ്റെ സമയത്ത് അവർക്ക് നിർഭയത്വം നൽകുകയും ചെയ്ത ഈ ഭവനത്തിൻ്റെ നാഥനെ അവർ ആരാധിക്കട്ടെ, അവർ വഴിപ്പെടട്ടെ എന്നാണല്ലോ അള്ളാഹു ഇവിടെ പറയുന്നത്. ഇപ്പൊ തനിക്ക് വഴിപ്പെടണം എന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നത് ഈ രണ്ട് മോചനങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രണ്ട് ദുർബലതകൾ, ആ ദുർബലതകളിൽ നിന്ന് അടിസ്ഥാനപരമായി വിമോചനം നേടിയാലേ യഥാർത്ഥത്തിൽ അള്ളാഹുവിനുള്ള ഇബാദത്ത് അത് പൂർത്തിയാക്കാൻ മനുഷ്യർക്ക് സാധ്യമാവുകയുള്ളൂ. ഈ രണ്ട് അടിമത്തത്തിൻ്റെ അകത്താണ് മനുഷ്യർ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ അടിമത്തത്തിൽ നിന്ന് മാനസികമായിട്ടെങ്കിലും അവൻ വിമോചിതനായിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ എന്നും അടിമയായി ജീവിക്കേണ്ടവനായിട്ടാണ് വരിക. അതാണ് സംഭവിക്കുക. അവിടെയാണ് നേരത്തെ ആ കഥയിൽ കണ്ട വൃദ്ധന്റെ, ആ വൃദ്ധന്റെ മനസ്സ് എത്ര സ്വതന്ത്രമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര സുന്ദരമാണ് അയാളുടെ ആ ഒരു ജീവിത കാഴ്ചപ്പാട്. ആ ജീവിത കാഴ്ചപ്പാടിലേക്കും ആ സ്വാതന്ത്ര്യത്തിലേക്കും ആ ഒരു തൻ്റെ ഇടത്തിലേക്കും അയാൾക്ക് എത്താൻ സാധിച്ചത് എങ്ങനെയാണ്? അയാൾ വിശപ്പ് സഹിക്കാൻ തയ്യാറായി എന്നുള്ളത് കൊണ്ടല്ലേ. അയാൾ വിശപ്പിൻ്റെ അടിമയായി മാറിയില്ല, അതിന് അയാൾക്ക് ഈ തെരുവിൽ നിന്ന് പെറുക്കിയെടുക്കുന്ന ഈ ധാന്യമണികൾ തന്നെ ധാരാളം മതിയായതായിരുന്നു. അയാൾ അതുകൊണ്ട് സംതൃപ്തനായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് ഒരു അടിമയായിട്ട് ജീവിക്കേണ്ടതായിട്ട് വരുന്നില്ല. ഈ ഖുർആൻ വചനത്തിൽ ഖുറൈശികളെ പ്രത്യേകമായിട്ടാണ് അള്ളാഹു പറയുന്നത്, ലിഇലാഫി ഖുറൈശ്, ഖുറൈശികളെ പാകപ്പെടുത്തിയിട്ടുള്ള സാഹചര്യത്തിൽ. ഇവിടെ ഖുറൈശികൾ എന്നുള്ള ഈ പരാമർശത്തെ ഒരു പ്രതീകമായിട്ട് നമ്മൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉന്നതമായ ഒരു സമൂഹത്തിന് ആ ഔന്നിത്യം ഉണ്ടാകുന്നത് എന്നുള്ളതിലേക്കുള്ള സൂചന അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അല്ലദി അത്അമഹും മിൻ ജുഉ്, വിശപ്പിൽ നിന്ന് അവർക്ക് ആഹാരം ലഭിച്ചു. വആമനഹും മിൻ ഖൗഫ്, ഭയത്തിൻ്റെ ഇടയിൽ അവരുടെ മനസ്സിൽ നിർഭയത്വമുണ്ടായി. ഇത് രണ്ടുമാണ് ഖുറൈശികളെ ഖുറൈശികളാക്കി മാറ്റിയിട്ടുള്ളത്, ഖുറൈശികളെ പ്രമാണിമാരും ഉന്നതരുമാക്കി മാറ്റിയിട്ടുള്ളത്. ഈ രണ്ട് വിമോചനമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിമോചനവും സ്വാതന്ത്ര്യവും സാമൂഹികമായ ഔന്നിത്യവും ആവശ്യപ്പെടുന്നവര് ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നുള്ള വിമോചനം, അത് തന്നെയാണ് ഒന്നാമതായിട്ട് മുൻഗണനയായിട്ട് അവരുടെ വിമോചന ശ്രമങ്ങളിൽ അവർ കണ്ടെത്തേണ്ടത്, മുൻഗണന അവർ കൊടുക്കേണ്ടത്. വിമോചനത്തിനുള്ള ശ്രമങ്ങൾ ഈ കാര്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടാവണം എന്നുള്ളൊരു പാഠം ഈ ചെറിയ സൂറത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.